Let us start. So, yesterday we were stopped, or we were in the session of displacement thickness, right? Displacement thickness. Boundary layer thickness. There are three types of thickness which are defined under boundary layer thickness. Then the third moon type thickness is which are mentioned. ഈ ബൗണ്ടറി ലെയർ വന്നതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന തിക്നെസ്സുകളാണ് അല്ലേ. ആദ്യത്തെ കേസ് ഡിസ്പ്ലേ തിക്നെസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എൻ അഡീഷണൽ തിക്നെസ് വുഡ് ഹാവ് ടു ആഡ് ടു കോമ്പൻസേറ്റ് ദി റിഡക്ഷൻ ഓഫ് മാസ് ഫ്ലോ റേറ്റ് ഇൻ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ബൗണ്ടറി ലെയർ ഫോം ചെയ്യുമ്പോൾ സ്പീഡ് കുറയുന്നുണ്ട്, സ്പീഡ് കുറയുമ്പോൾ അതിൻ്റെ ഫ്ലോ റേറ്റ് കുറയുന്നുണ്ട്. സോ ഫ്ലോ റേറ്റ് കുറയുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന തിക്നെസ്സിനാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. റൈറ്റ്, അതിൻ്റെ ഫിഗർ നോക്കി. ദസ് ആൻഡ് വി ഹാവ് ഡിറൈവ്ഡ് എ സ്മോൾ ഇക്വേഷൻ. അതിൻ്റെ മാസ് ഫ്ലോ റേറ്റിന് റോ യു ഡി വൈ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോയെ മാസ് ഫ്ലോ റേറ്റിന് ഇക്വേഷൻ റോ എ സി ആണെന്ന് നമുക്കറിയാം. റോ എ സി മാസ് ഫ്ലോ റേറ്റ് ഇക്വൽ റോ എ സി ആണെന്നറിയാം. സോ റോ എ സി ഹിയർ ഇറ്റ് ഇസ് ടേക്കൺ ആസ് അസ്യൂമിങ് യൂണിറ്റ് വിടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്യൂമിങ് യൂണിറ്റ് വിടുത്ത്, സോ ദിസ് ടേം ഇസ് യൂണിറ്റി, വൺ ഇക്വൽ ടു വൺ ആക്കി എടുത്തു. ആൻഡ് ദിസ് ഏരിയ ഐക്കം ഡി വൈ ഇൻറ്റു വൺ ഡി വൈ. അപ്പോൾ ഏരിയ ഡി വൈ ആണ്. റോ ഇസ് ദ സി ഇസ് വെലോസിറ്റി, ഇറ്റ് ഇസ് യു സ്മോൾ ട്രീ യു. അങ്ങനെയാണ് റോ യു ഡി വൈ വരുന്നത് അല്ലേ. അടുത്ത മൂന്ന് കേസിലും ഈ റോ യു ഡി വൈ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റൈറ്റ്, റോ യു ഡി വൈ ഇസ് ദ സോ മാസ് ഫ്ലോ റേറ്റ്. അതില്ലെങ്കിൽ, ഇങ്ങനെ പ്ലേറ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? മാസ് ഫ്ലോ റേറ്റ് ഇപ്പം സെക്കൻഡറി എലവൻസ് പീസ് നോട്ട് ദ ആൾ ഇല്ലെങ്കിൽ ആ സ്മോൾ ആയിട്ട് വെലോസിറ്റി എന്താകും? ക്യാപിറ്റൽ വെലോസിറ്റി യു ആവും, ഫുൾ വെലോസിറ്റി ആവും. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് റോ യു ഡി വൈയുടെ രണ്ടാമത്തെ കേസിൽ ക്യാപിറ്റൽ യു ഡി യു ആകുന്നത്. ഓക്കെ, അപ്പം ഇല്ലാത്തപ്പോഴും ഈ ബൗണ്ടറി തിക്നെസ് ഉള്ളപ്പോഴും ഉള്ള ദ മാസ് ഫ്ലോ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത്, വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ അത് രണ്ടും കൂടി തരുന്ന വെച്ചാൽ യു മൈനസ് യു ഡി വൈ. അപ്പോൾ അതിൻ്റെ തന്നെ ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ഈ യു മൈനസ് യു ആണ് വരുന്നത്. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തുകയാണെങ്കിൽ. യു മൈനസ് യു, അപ്പം അത് ചെറിയ സ്ട്രിപ്പിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഏരിയ ഒക്കെ എത്രയായിരിക്കും എന്നുള്ളത്. ഈ ടോട്ടൽ ഡെൽറ്റ അല്ലേ എവിടെ എവിടെ ഉള്ളത്? ഡെൽറ്റ വരെയുള്ള തിക്നെസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചെറിയ തിക്നെസ്സിലുള്ള ഞാൻ ഡി വൈ തിക്നെസ്സിലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സോ ഫോർ ദ ലോങ് തിക്നെസ്, ആ മുഴുവൻ തിക്നെസ് വേണ്ടിയിട്ടുള്ളത് എന്താ? ഇൻ്റഗ്രേഷൻ ഓഫ് സീറോ ടു ഡെൽറ്റ, ഇൻ്റഗ്രേഷൻ ഓഫ് സീറോ ടു ഡെൽറ്റ റോയും അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക സീറോ ടു ഡെൽറ്റ വരെ ലിമിറ്റ് കൊടുത്തിട്ട്. സോ ആ വാല്യൂ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വി ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ. ദറാഫ്റ്റർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന തിക്നെസ്, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന തിക്നെസ് ആണ് ഡെൽറ്റ സ്റ്റാർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. അതിനെ ഡെൽറ്റ സ്റ്റാർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാസ് ഫ്ലോ റേറ്റ് ഓർ ദ മാസ് ഡിഫറൻസ് അവിടെ ലോസ് ചെയ്യുന്ന മാസ് എത്രയാണെന്നുള്ളത്, അത് റോ യു ഡെൽറ്റ സ്റ്റാർ ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ്. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്, ഈ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ സ്റ്റാർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ദാറ്റ് ഇസ് ദ വേ മെത്തേഡ് വിച്ച് വി ഡു ടു ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. റൈറ്റ്, സോ അടുത്തത് മൊമെന്റം തിക്നെസ്സാണ്. ഈ മൊമെന്റം തിക്നെസ്സിനും ഇനി വരാൻ പോകുന്ന എനർജി തിക്നെസ്സിനും എല്ലാം ഒരേ ഫിഗർ തന്നെയാണ്. ഫിഗർ 7.2, ഫിഗർ 7.2, ഫിഗർ സെയിം ഫിഗർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ്, സോ മൊമെന്റം തിക്നെസ് പറഞ്ഞാൽ ആസ് സെയിം ആസ് ഐഡന്റിക്കൽ ടു ദി ബിഫോർ, നമ്മൾ മുന്നേ ഏളിയർ ചെയ്ത ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. വാട്ട് ഇസ് ഡിഫറൻസ്? അവിടെ വായിച്ചു നോക്കിയാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ ഇത് പറയുന്നത് ഇറ്റ് ഈസ് എ ബൗണ്ടറി, ഇറ്റ് ഈസ് എ ബൗണ്ടറി, ഇറ്റ് ഈസ് എ ലെയർ ഓഫ് ബൗണ്ടറി, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ബൗണ്ടറി. ഇറ്റ് ഈസ് യൂസ്ഡ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തിക്നെസ് ഇസ് ആഡഡ് ടു കോമ്പൻസേറ്റ് റിഡക്ഷൻ ഇൻ മൊമെന്റം, റിഡക്ഷൻ ഇൻ മൊമെന്റം, റിഡക്ഷൻ ഇൻ മൊമെന്റം. ഇവിടെ ഫിഗർ സോറി കോമ്പൻസേറ്റ് റിഡക്ഷൻ ഇൻ മൊമെന്റം വിത്ത് ഫ്ലോയിങ് ഫ്ലൂയിഡ് അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ബൗണ്ടറി ലെയർ ഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന റിഡക്ഷൻ ഇൻ മൊമെന്റം, എത്ര മൊമെന്റം കുറയുന്നുണ്ടോ ആ മൊമെന്റം കുറയുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത തിക്നെസ് ആണ് മൊമെന്റം തിക്നെസ്. ദ നെയിം ഇറ്റ്സെൽഫ് മീൻ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഉപയോഗിക്കുന്നത് മാസ് ഫ്ലോ റേറ്റ് കുറയുമ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മൊമെന്റം എത്ര മൊമെന്റം ലോസ് ചെയ്യുന്നു ടു കോമ്പൻസേറ്റ് ദ മൊമെന്റം ആഡ് ചെയ്യുന്ന തിക്നെസ്സിലാണ് മൊമെന്റം തിക്നെസ് എന്ന് പറയുന്നത്. അടുത്ത എനർജി തിക്നെസ്സിനും സെയിം തന്നെ, ആ സെയിം ഐഡിയ മനസ്സിലാക്കിയാൽ മതി. തിക്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി തിക്നെസ്, ബൗണ്ടറി ലെയർ തിക്നെസ്,
or additional thickness added to compensate the reduction in momentum causing by the addition of boundary layer. Boundary layer form cheyyanonulla reduction momentum to compensate cheyyan vendi add cheyyunnu. So nammal eduthirikkunnu mass flow rate, mass of flow per second to laminar strip rho u dy. Namukku nerthe question kittiya pole thanne thodakkunnane rho u dy, this is the mass. So what is momentum? Momentum enna mass into volume alle, mv, mv aanu momentum, right? Namukku arya momentum equal to mass into volume, right? So here mass of the flow per second to the element strip for this cherry strip illa mass flow, mass flow, mass nu parannathu ipo kanducha rho u dy aanu nammal eduthu rho u dy. So what is the momentum? Momentum is mass into volume. അപ്പോൾ ഇതിൻ്റെ കൂടെ വോളിയം എലമെൻ്റ് കൂടി ഇൻറ്റു ആവും. വാട്ട് ഇസ് ദ വോളിയം, വാട്ട് ഇസ് ദ വോളിയം, സോറി വോളിയം അല്ല കേട്ടോ, മാസിൻ്റെ വോളിയം, മാസിൻ്റെ വെലോസിറ്റി, മാസിൻ്റെ വെലോസിറ്റിയാണ് എം ബി. എഫ് ഈക്വൽ ടു എം ബി ഇല്ലേ, സെക്കൻഡ് ലോ ഓഫ് ഫ്ലോ. അപ്പം മാസിൻ്റെ ആ ഒരു ഇതും കൂടി ആഡാവും. വാട്ട് ഇസ് ദി വെലോസിറ്റി ചെയ്യുക, അവരുടെ വെലോസിറ്റി എത്രയാണ്? ക്യാപിറ്റൽ യു അല്ല സ്മോൾ ലെറ്റർ യു ആണ്. ഇത് സ്മോൾ ലെറ്റർ യു എസ് ചെയ്യുക, ഇൻറ്റു യു കൂടി വരും, റോ യു ഡി വൈ ഇൻറ്റു യു. ദാറ്റ് ഈസ് ഷോൺ ഹിയർ. മൊമെൻറ്റം ഓഫ് സെക്കൻഡ് ഓഫ് പ്ലസ് ഇൻ്റെ സെൽ ബൗണ്ടറി ലെയർ. മൊമെൻറ്റം ഓഫ് ദിസ് ഫ്ലൂയിഡ് ഇൻ സെൽ ബൗണ്ടറി ലെയർ ഈസ് ഈക്വൽ ടു ദിസ് ടേം ഇൻറ്റു യു. അപ്പം രണ്ട് യു കൂടി ഇൻറ്റു ആവും, റോ യു സ്ക്വയർ ഡി വൈ. ദിസ് ഈസ് ദ കേസ് വെൻ ദ ബൗണ്ടറി ലെയർ ഈസ് ദ ബൗണ്ടറി ലെയർ ഉള്ളപ്പോൾ കേസ്. സോ നേരത്തെ എടുത്ത പോലെ തന്നെ ബൗണ്ടറി ലെയർ ഇല്ലെങ്കിലുള്ള കേസ്. ബൗണ്ടറി ലെയർ ഇല്ലെങ്കിൽ എന്തായിരിക്കും? ബൗണ്ടറി ലെയർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറന്ന് മുമ്പ് ഇവിടെ എടുത്തിരിക്കുന്ന ബൗണ്ടറി ലെയർ ഇല്ലെങ്കിൽ എന്നല്ല, ഈ ബൗണ്ടറി ലെയറിന് കയറുന്നതിന് മുന്നേ ഇവിടെയുള്ള കണ്ടീഷൻ. ബൗണ്ടറി ലെയർക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ വെലോസിറ്റി ഈക്വൽ യു, സ്മോൾ ലെറ്റർ യു, അവിടെ എത്തുന്നതിന് മുന്നിലെ കണ്ടീഷൻ, അതായത് വെലോസിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ യു അല്ലേ, ക്യാപിറ്റൽ യു ആണ് കണ്ടീഷൻ. സോ ദ അവിടെയുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത്, അതായത് അവിടെ എത്തുന്നതിന് മുന്നേ, ബൗണ്ടറി ലെയർ എത്തുന്നതിന് മുന്നിലെ മൊമെൻറ്റം പറയുന്നത് സെയിം മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ക്യാപിറ്റൽ യു, ക്യാപിറ്റൽ യു. അവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടെയും ചെറിയ യു വലിയ വലിയ യു വലിയ എടുക്കേണ്ടതും, അതല്ല, അവിടെയുള്ള മാസ് ഓഫ് എലമെൻറ്റ് മൂവിങ് മാസ് അവിടെയുള്ള സെയിം തന്നെ, മാസ് പെർ ഫോർ സെക്കൻഡ് ഇവിടെ തന്നെ. പക്ഷേ മൊമെൻറ്റം എടുക്കുന്നത് ഇതിന് മുന്നേ, ഇവിടെയുള്ള മൊമെൻറ്റം എടുത്തു, ആൻഡ് ദ ആഫ്റ്റർ എൻ്ററിങ്ങിന് മുമ്പ് ഇവിടെ ഉണ്ടാകുന്ന സ്പീഡ് അതെടുത്തു. സോ യു റോ യു ഡി വൈ ഇൻറ്റു യു. അപ്പോൾ ഇവിടെ ഒരു യു ക്യാപ് യു സ്ക്വയർ അല്ല, സ്മോൾ ലെറ്റർ യു ഇൻറ്റു ക്യാപിറ്റൽ യു. ഓക്കെ, ദെൻ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് ലോസ് ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ്. ലോസ് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇത്. സോ റോ യു ക്യാപിറ്റൽ യു ഡി വൈ മൈനസ് റോ യു സ്ക്വയർ ഡി വൈ. സോ റോ യു ഇൻറ്റു യു മൈനസ് യു ഡി വൈ, അങ്ങനെ കിട്ടും. സോ ഇത് ഇത് എത്രയുള്ള ആ ചെറിയ തിക്നെസ്സിലെ മാത്രമുള്ളതാണ് അല്ലേ. ഇവിടെ ടോട്ടൽ ഏരിയ ഫോർ ദ ടോട്ടൽ സിസ്റ്റം, ടോട്ടൽ ഏരിയയിൽ വരുമ്പോൾ ടോട്ടൽ തിക്നെസ്സിലേക്ക് വരുമ്പോൾ ചെറിയ തിക്നെസ്സിലാണ് നമ്മൾ എടുത്തത് എലമെൻ്റ് സ്ട്രിപ്പ്, അതല്ല ടോട്ടലേക്ക് വരുമ്പോൾ എന്നാണ് ടു ഇൻറ്റഗ്രേറ്റ് ടു ദ ലിമിറ്റ് സീറോ ടു ഡെൽറ്റ, സീറോ ടു ഡെൽറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ കിട്ടിയ ഉത്തരം റോ യു ക്യാപിറ്റൽ യു മൈനസ് യു ഡി വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതവിടെ എഴുതുക. റൈറ്റ്, ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൊമെൻറ്റം ലോസ് ചെയ്യുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ തിക്നെസ് ആഡ് ചെയ്യുന്നു. റൈറ്റ്, ആ തിക്നെസ്സിൻ്റെ വെലോസിറ്റി യു ആണ്, സ്മോൾട്ടർ യു അല്ല ക്യാപിറ്റൽ യു തന്നെ വരുന്ന മാസം എല്ലാം ക്യാപിറ്റൽ യു ആണ്, സ്മോൾട്ടർ യു ഒന്നുമില്ല. അതായത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആഡ് ചെയ്യുന്നത്. അഡീഷണൽ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, ആ പറയുന്ന ബൗണ്ടറി ലെയർ ക്യാൻസൽ ആവുന്നു. ബൗണ്ടറി ലെയറിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ബൗണ്ടറി ലെയറിന് ഇല്ലാത്ത കണ്ടീഷനാക്കി എടുക്കുകയാണ്. അതിൽ ബൗണ്ടറി ലെയറിന് ഇല്ലെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി ഇല്ലാതാവും, മൊമെൻറ്റം പഴയ പോലെ ആവുന്നു എന്നുള്ള കണ്ടീഷനാണ്. സോ വി ആർ ടേക്കിംഗ് യർ തീറ്റ ഇസ് ഡിസ്റ്റൻസ് വിച്ച് പ്ലേറ്റ് ദിസ് സ്പേസ്. തീറ്റ ഡിസ്റ്റൻസ് മൂവ് ചെയ്താലാണ് ആ തീറ്റ ഡിസ്റ്റൻസ്, അതായത് തിക്നെസ്, മൊമെൻറ്റം തിക്നെസ്, തീറ്റ ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ കിട്ടുന്ന മൊമെൻറ്റമാണ് ഈ ഇതിന് മൊമെൻറ്റത്തിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈ തീറ്റ ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബൈ വിച്ച് എ പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് വെൻ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ക്യാപിറ്റൽ യു. ദ ലോസ് ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റത്തിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് റോ തീറ്റ യു സ്ക്വയർ, റോ തീറ്റ യു സ്ക്വയർ. അഡീഷണലായിട്ട് നമ്മൾ തിക്നെസ് തീറ്റ ആഡ് ചെയ്യുമ്പോൾ, തീറ്റ തിക്നെസ് ആഡ് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ക്യാപിറ്റൽ യു ആണ്. സോ ദ ലോസ് ഓഫ് മൊമെൻറ്റം, അല്ലെങ്കിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അഡീഷണൽ ചേഞ്ച് വരുന്ന മൊമെൻറ്റം എത്രയാണെന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അഡീഷണലായിട്ട് തിക്നെസ് തീറ്റ ആഡ് ചെയ്തു, ക്യാപിറ്റൽ വെലോസിറ്റി യു കൊടുക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന മൊമെൻറ്റം എത്രയാണ്, ആ ചേഞ്ച് ചെയ്യുന്ന മൊമെൻറ്റം ആയിരിക്കും മുകളിൽ ലോസ് ചെയ്ത മൊമെൻറ്റത്തിന് ഈക്വൽ അല്ലേ, അതുകൊണ്ടാണല്ലോ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. സോ വി കൺഫൈൻ ദി ഇക്വേഷൻ ഈസ് റോ തീറ്റ യു സ്ക്വയർ ആണ്. സോ വി കൻ ഇക്വേറ്റ് ദ ബോത്ത് ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ടു, വി കൻ ഇക്വേറ്റ് ദ ബോത്ത്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഇക്വേറ്റ് ചെയ്യുന്നു, റോ തീറ്റ യു സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് സീറോ ടു ഡെൽറ്റ റോ യു യു മൈനസ് യു ഡി വൈ. ഇതിൽ ക്യാൻസൽ ആക്കാൻ പറ്റുന്ന ടേം റോ റോയാണ്, അല്ല റോയാണ്, റോ അകത്തുകൊണ്ട് ഇവിടെയുണ്ട്, പുറത്തേക്ക് എടുക്കണം, ഒരു കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കണം. റോ റോ ക്യാൻസൽ ചെയ്യുന്നു, യു സ്ക്വയർ അടിയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ യു പുറത്തെടുക്കും, ക്യാപിറ്റൽ യു പുറത്തെടുക്കുന്നു, ഇത് കണ്ടാൽ മനസ്സിലാവും. യു പുറത്തെടുക്കുന്നു, യു മൈനസ് യു എന്ന് യു പുറത്തെടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ്
യു ബൈ യു അല്ലേ. അങ്ങനെ യു പുറത്തെടുക്കുന്നു, ഇവിടെ ഒരു ചെറിയ യു ഉണ്ട്. അപ്പോൾ യു സ്ക്വയർ ഇങ്ങോട്ട് വരുന്നു, ഒരു യു താഴെ സ്ക്വയറിൻ്റെ ഒരു സ്ക്വയറും മുകളിലെ യുവും കൂടി ക്യാൻസൽ ആകുന്നു. സോ യു ഇവിടെ ഉണ്ട്. ദ ഇക്വേഷൻ വിൽ ബി ഗെറ്റ് ലൈക്ക് ദിസ്, തീറ്റ ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് സീറോ ടു ഡെൽറ്റ സ്മോൾ ടു യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു വൺ മൈനസ് വൈ യു. ദിസ് ഇസ് ദി മൂവ്മെൻ്റ് ഓഫ് തിക്നെസ്. എന്താണ് മൂവ്മെൻ്റ് ഓഫ് തിക്നെസ്, എന്താണ് എനർജി തിക്നെസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. എന്താണെന്നുള്ളത് നമുക്ക് ഫിഗർ വരച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൊമെൻ്റം എന്താണ് മാസം എന്താണെന്ന് വരി ഡെറിവേഷൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റും. മൂന്ന് സ്റ്റെപ്പിലും ഒരേ ഡെറിവേഷൻ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് എനർജി തിക്നെസ്. എനർജി തിക്നെസ്, എനർജി തിക്നെസ് എന്താണ്? ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് കൈറ്റിക് എനർജി ബൈ ദ അഡീഷൻ ഓഫ് ബൗണ്ടറി ലെയർ. ബൗണ്ടറി ലെയർ ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എനർജി ലോസ്, കൈനറ്റിക് എനർജി ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ട് തിക്നെസ്, ദാറ്റ് ഈസ് എനർജി തിക്നെസ്. എനർജി തിക്നെസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് മെഷർഡ് പെർപെൻഡിക്കുലർ ടു ദ ബൗണ്ടറി ഓഫ് ദ സോളിഡ് ബൗണ്ടറി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ്. എത്ര ഡിസ്പ്ലേസ് ചെയ്യണം, എത്ര തിക്നെസ് ആഡ് ചെയ്യണം ടു കോമ്പൻസേറ്റ് ഫോർ ദി റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ കൊടുത്തിട്ടുണ്ട് റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന ലോസ് ഓഫ് കൈനറ്റിക് എനർജിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന തിക്നെസ്, അതിനെയാണ് എനർജി തിക്നെസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ഇ, ഡെൽറ്റ ഇ, ഡെൽറ്റ എനർജി, ഡെൽറ്റ ഓഫ് എനർജി ഡെൽറ്റ ഇ. ഓക്കെ, സോ സെയിം മെത്തേഡ്, സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ. ഫിഗർ ഇസ് സെയിം, ഫിഗർ ഇസ് സെയിം. വി ആർ കൺസിഡറിങ് എ സ്മോൾ ഇന്റർവെൽ സ്ട്രിപ്പ് ഓഫ് ഡി വൈ ഫ്രം എ ഡിസ്റ്റൻസ് വൈ, ടേക്കിംഗ് ദ വിഡ്ത് ആസ് യൂണിറ്റി, വിഡ്ത് ആസ് യൂണിറ്റി. സോ കൈനറ്റിക് എനർജി, സോ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് എൻ്ററിങ് ദ മാസ് ഈസ് എൻ്ററിങ് ടു ദ എലമെൻ്റ് സ്ട്രിപ്പ്. മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ എൻ്ററിങ് ഷിപ്പ് ഈസ് റോ യു ഡി വൈ, ആസ് സെയിം ആസ് പ്രീവിയസ്ലി എക്സ്പ്ലെയിൻഡ് ഡെറിവേഷൻസ്. റോ യു ഡി വൈ, റോ യു ഡി വൈ തന്നെയാണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൂയിഡ്, കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താ? ഹാഫ് എം ബി സ്ക്വയർ അല്ലേ. ഹാഫ് എം ബി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൂയിഡ്, ഹാഫ് എം ബി സ്ക്വയർ. ഇവിടെ എം എന്താണ്, യു എന്താണ്? ഹാഫ് എം ബി സ്ക്വയർ, സോറി ഹാഫ് എം ബി സ്ക്വയർ, എം ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി സ്മോൾ ലെറ്റർ യു ആണ് അല്ലേ. വെലോസിറ്റി സ്മോൾ ലെറ്റർ യു. മാസ് ഈസ് ഗിവൺ ആസ് മാസ് ഓഫ് ദ ഫ്ലോയിങ് സെക്കൻഡ് ഈസ് ഗിവൺ ആസ് റോ യു ഡി വൈ. മാസ് റോ യു ഡി വൈ ആണ്, വെലോസിറ്റി യു ആണ്, സ്മോൾ ലെറ്റർ യു. സോ ഹാഫ് എം യു സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം യു സ്ക്വയർ ഈക്വൽ ടു ഹാഫ് റോ യു ഡി വൈ ഇൻറ്റു യു സ്ക്വയർ അല്ലേ. ഹാഫ് യു സ്ക്വയർ ഈക്വൽ ടു ഹാഫ് റോ യു ഡി വൈ ഇൻറ്റു യു സ്ക്വയർ, ശരിയല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ സെയിം മാസ് ഓഫ് ബിഫോർ എൻ്ററിങ് ദ ബൗണ്ടറി ലെയർ. മൊമെൻ്റത്തിൽ എടുത്ത പോലെ ഇവിടുത്തെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള, ഇവിടെ ബൗണ്ടറി ലെയറിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള കൈനറ്റിക് എനർജി ഈക്വൽ ടു, അവിടെ എന്താവും? മാസ് സെയിം തന്നെയായിരിക്കും. ആ മാസമാണ് മൂവ് ചെയ്യുന്നത്, ആ മാസ് സെയിം ആയിരിക്കും. ബൈ ദ വെലോസിറ്റി ഈസ് ക്യാപിറ്റൽ യു, വെലോസിറ്റി ക്യാപിറ്റൽ യു. തൊട്ട് മൊമെൻ്റത്തിൽ ചെയ്ത പോലെ തന്നെ വെലോസിറ്റി ഈസ് ക്യാപിറ്റൽ യു. സോ ഹാഫ് റോ യു ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ. സോ ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. രണ്ട് ഡിഫറൻസ് ആവും. കോമൺ ടേം പുറത്തെടുക്കുന്നു, എന്നിട്ട് കോമൺ ടേം പുറത്തെടുക്കുന്നു, എന്നിട്ട് അല്ലാത്തത് മൈനസ് ചെയ്ത് തന്നു. സോ ഹാഫ് റോ യു ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ മൈനസ് സ്മോൾ യു സ്ക്വയർ, ഹാഫ് റോ യു ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ മൈനസ് സ്മോൾ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. സോ ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി, അത് കൈനറ്റിക് എനർജി ഓഫ് ദ എലമെൻ്റ് സ്ട്രിപ്പ്. ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് എലമെൻ്റ് സ്ട്രിപ്പ്. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഹോൾ തിക്നെസ് ഈസ് ഈക്വൽ ടു സീറോ ടു ഡെൽറ്റ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു സീറോ ടു ഡെൽറ്റ ദാറ്റ് ഹാഫ് റോ യു ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ മൈനസ്. അതാണ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ഇനി അടുത്തത് എന്താണ്? നമ്മൾ അഡീഷണൽ തിക്നെസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ലോസ് ഓഫ് കൈനറ്റിക് എനർജിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു അല്ലേ. ലോസ് ഓഫ് എനർജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അഡീഷണൽ തിക്നെസ് ആയിട്ടുള്ള ഡെൽറ്റ ഇ എന്നുള്ള ടേം കൊണ്ടുവരുന്നു. ഡെൽറ്റ ഇ കൊണ്ടുവരുമ്പോൾ അവിടെ വെലോസിറ്റി ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ യു ആണ്. സോ ഡെൽറ്റ ഇ ഈസ് ദ തിക്നെസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വിച്ച് ദ പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ്. പ്ലേറ്റ് എത്ര മൂവ് ചെയ്യണം ടു കോമ്പൻസേറ്റ് എനർജി ലോസ്? ഡിസ്റ്റൻസ് ബൈ വിച്ച് ദ പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി റിഡക്ഷൻ അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന തിക്നെസ് ഡെൽറ്റ ഇ ആണെങ്കിൽ ദ കൈനറ്റിക് എനർജി ലോസ് ടു ദ വെലോസിറ്റി ക്യാപിറ്റൽ യു, ക്യാപിറ്റൽ യു എന്ന വെലോസിറ്റി പോകണമെങ്കിൽ ദെൻ ഹാഫ് റോ യു ഡെൽറ്റ ഇ ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ. അവിടെ എല്ലാം ഡി വൈ അല്ല, തിക്നെസ് എന്താണ്? ഡെൽറ്റ ഇ ആണ് തിക്നെസ്, സ്മോൾ എലമെൻ്റ് സ്റ്റെപ്പ് തിക്നെസ് അല്ല, ഡെൽറ്റ ഇ ആണ് തിക്നെസ്. യു ആണ് മാസിൻ്റെ വോളിയവും വെലോസിറ്റി വോളിയവും അല്ലെങ്കിൽ യു ആണ്. സോ ഹാഫ് റോ ക്യാപിറ്റൽ യു ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു യു സ്ക്വയർ. ഓക്കെ, കിട്ടും. സോ ഇക്വേറ്റിംഗ് വൺ ആൻഡ് ടു കോമ്പൻസേറ്റ് ചെയ്യുന്ന ടേം, വി ക്യാൻ ഇക്വേറ്റ് ദ ബോത്ത് ടേം.
എല്ലാ സ്റ്റെപ്പിലും ചെയ്ത് ഓത്തിന് ഇക്വേറ്റ് ചെയ്യുന്നു. ഹാഫ് റോ യു ഡെൽറ്റ യു സ്ക്വയർ ഈക്വൽ ടു സീറോ ടു ഡെൽറ്റ ഹാഫ് റോ യു ഇക്വേറ്റിംഗ്. ദെൻ ഇവിടെ കോമൺ ആയിട്ട് ഹാഫ് ഹാഫ് റോ ഒക്കെ പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യുന്നു. ഹാഫ് റോ ഇവിടെ ഉണ്ട്, ഹാഫ് റോ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത് ക്യാൻസൽ ക്യാൻസൽ ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ഡെൽറ്റ ഇ ആണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? സോ യു ഇൻറ്റു യു യു ക്യൂബ് അല്ലേ, യു കൂടി ഉണ്ട്, യു കൂടി ഉണ്ട്, യു ക്യൂബ് ഇസ് ദ യു ക്യൂബ്, യു ക്യൂബ് ഉണ്ട്, യു ക്യൂബ് മടിയിലേക്ക് കൊണ്ടുവരാണ്. ഇവിടെ ഹാഫ് റോ ഒക്കെ ക്യാൻസൽ ചെയ്തു, യു ക്യൂബ് ഇസ് ഗിവൺ ഇയർ. അങ്ങനെ ഡെൽറ്റ ഇ ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കിട്ടും. സോ യു ക്യൂബ് ഇസ് ഇയർ ഉള്ളിലെ ഇക്വേഷൻ ഇത് തന്നെ. അവിടെ യു സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ വൺ മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ എന്നായി വരും. അപ്പോൾ ഈ യു ക്യൂബ് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ യു ക്യൂബും മുകളിലുള്ള ഒരു യു സ്ക്വയറിൻ്റെ രണ്ടും കട്ടായി പോയി, അടിയെ യു മാത്രം ബാക്കിയാവുന്നു. സോ ഹിയർ ഇക്വേഷൻ വിൽ ബി ഗെറ്റ് ദിസ് ഫോം, സീറോ ടു ഡെൽറ്റ യു ബൈ യു ഇൻറ്റു വൺ മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ വ്യത്യാസമൊന്നുമില്ല, യു ബൈ യു വൺ മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ വരുന്നു, ഇവിടെ ഇവിടെ യു ബൈ യു വരുന്നു. ഡിഫറൻസ് വുമൻ തിക്നസും എനർജി തിക്നസിനും ഡിസ്പ്ലേസ്മെന്റ് തിക്നസിനും ഉള്ളു. സോ ദാർ ത്രീ തിക്നസ്, ഡിസ്പ്ലേസ്മെന്റ് തിക്നസ്, എനർജി തിക്നസ് ആൻഡ് മൊമെന്റം തിക്നസ്. ഇത് മൂന്നും ഉപയോഗിക്കുന്നത് ടു കോമ്പൻസേറ്റ് ദി ലോസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. മൊമെന്റം തിക്നസ് ഉപയോഗിക്കുന്നത് മൊമെന്റം ലോസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജി തിക്നസ് ഉപയോഗിക്കുന്നത് എനർജി ലോസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തിക്നസ് ഉപയോഗിക്കുന്നത് മാസ് ഫ്ലോ റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസ് ഓഫ് മാസ് ഫ്ലോ റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദിസ് ത്രീ ടൈപ്പ് ഓഫ് തിക്നസ് സോ അടുത്ത ടേം നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റേ ടോപ്പിക്ക് എല്ലാവർക്കും അത്യാവശ്യം പരിചയമുള്ള ടോപ്പിക് ആയിരിക്കും. ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻ ഫ്ലോ. ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻ ഫ്ലോ, ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻ ഫ്ലോ. ആസ് ഐ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഏർലിയർ ക്ലാസ്, വാട്ട് ഇസ് ലാമിനാർ ഫ്ലോ ആൻഡ് വാട്ട് ഇസ് ടർബുലൻ ഫ്ലോ. ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ താഴെ വരുന്നതാണ് ലാമിനാർ ഫ്ലോ അല്ലേ. പെർട്ടിക്കുലർ റേഞ്ചിന് മുകളിൽ പോകുകയാണ് ടർബുലൻ ഫ്ലോ. അങ്ങനെ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ആ റേഞ്ച് നമുക്കറിയാം, ഒറ്റ ഈ റെയ്നോൾഡ്സ് നമ്പർ എന്നുള്ള വാല്യൂ ഒക്കെ നമ്മൾ അറിയാം. റെയ്നോൾഡ്സ് നമ്പർ ഒക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. റെയ്നോൾഡ്സ് നമ്പർ പെർട്ടിക്കുലർ ബിലോവിന് താഴെ വരുന്നത് ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ, എബോവ് വരുന്നത് ടർബുലൻ ഫ്ലോ. പക്ഷേ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ആ വാല്യൂ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ബാരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഇപ്പോൾ റെയ്നോൾഡ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, റെയ്നോൾഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, ഓസ്ബോൺ റെയ്നോൾഡ്സ് സയൻറ്റിസ്റ്റാണ്. ആ സയൻറ്റിസ്റ്റ് എങ്ങനെയാണ് ആ ഒരു തിയറിയിലേക്ക് എത്തിയത്? റെയ്നോൾഡ്സ് നമ്പർ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ നമ്പർ കിട്ടുന്നു, ആ നമ്പറിന് ബിലോ വരുന്നത് ലാമിനാർ, മുകളിൽ വരുന്ന ടർബുലൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ടർബുലൻ, എന്താണ് ലാമിനാർ ഫ്ലോ? അപ്പോൾ ഈ റെയ്നോൾഡ്സ് ആണ് അങ്ങനത്തെ ഒരു ടു ടൈപ്സ് ഓഫ് ഫ്ലോ കൊണ്ടുവന്നത്, ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻ ഫ്ലോ. തിയറി വരുന്നത് ലാമിനാർ ഫ്ലോ ലെസ് ദാൻ 2000 ഈസ് ഇക്വൽ ടു ലാമിനാർ ഫ്ലോ. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ഈക്വൽ ടു ലാമിനാർ ഫ്ലോ, ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 4000 ഈക്വൽ ടു ടർബുലൻ ഫ്ലോ. അതിന് രണ്ട് നടുക്ക് വെക്കുന്നത് ട്രാൻസിഷൻ ഫ്ലോ, ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? അപ്പം ദിസ് ഇസ് ദ മെത്തേഡ് റെയ്നോൾഡ്സ് യൂസ് ടു ഡു ദ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടു നടത്തിയിട്ടാണ് റെയ്നോൾഡ്സ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ എന്താണ് ആ ഒരു എക്സ്പെരിമെൻറ്റ് എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ദ എക്സ്പെരിമെൻറ്റ് ഡൺ ബൈ ഓസ്ബോൺ റെയ്നോൾഡ്സ് ഇൻ 1883. അപ്പോൾ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ് അപ്പാരറ്റസ് കൊടുത്തിരിക്കുന്നത്. ഈ അപ്പാരറ്റസ് ഒന്നുമില്ല, അതായത് ഈ ഫിഗർ നമ്മൾ ഇവിടെ വരച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടാങ്ക് എടുത്തു, ആ ടാങ്കിൽ വെള്ളമുണ്ട്, റൈറ്റ്? വാട്ടർ ഇസ് ഫിൽഡ് ചെയ്യുക. ആ ടാഗിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒരു പൈപ്പ് പോയി പുറത്തേക്കെടുത്തു ഇവിടെ റെഗുലേറ്റിംഗ് വാൾവ് ഫിറ്റ് ചെയ്തു. റെഗുലേറ്റിംഗ് വാൾവ് ഓസോ ഫിറ്റ് ചെയ്യുക. എന്തിനാണ് റെഗുലേറ്റ് വാൾവ് ഫിറ്റ് ചെയ്തു? പുറത്തേക്ക് പോകുന്ന ഫ്ലോയിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി റെഗുലേറ്റിംഗ് വാൾവ് കൊടുത്തു. അപ്പോൾ അകത്തുള്ള വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എ ടാങ്ക് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് എ പൈപ്പ് ഈസ് ഫിറ്റഡ് ടു ടേക്ക് ദ വാട്ടർ ഔട്ട് ആൻഡ് റെഗുലേറ്റിംഗ് വാൾവ് ഈസ് യൂസ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ദി വാൾവ്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഡൈ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡൈ എന്താണ്? നമ്മൾ എൻ ഡി ടി പഠിച്ചിട്ടുണ്ടാവില്ലേ, നോൺ ഡിസ്ട്രിക്ട് എൻ ഡി ടിയിലെ ഡൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഡൈ കളറായിട്ടുള്ള ഫ്ലൂയിഡ്, പെൻട്രേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, പെൻട്രേഷനും ഡെവലപ്പറും ഒക്കെ പഠിച്ചിട്ടില്ലേ എൻ ഡി ടി. അപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഡൈ എന്നുള്ള പഠിച്ച ഡൈ ഈസ് യൂസ് ടു അപ്ലൈ ചെയ്യുന്നതാണ് എന്തിന്, കളർ ഫ്ലൂയിഡാണ്, വ്യത്യസ്ത കളറിലോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഫ്ലൂയിഡ്. ഫ്ലൂറസിൻ്റെ ഡൈയും പഠിച്ചിട്ടുണ്ട്, സാധാരണ നോർമൽ ഡൈയും പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? കളർ ഫ്ലൂയിഡാണ്. സോ അത് ഇവിടേക്ക് അപ്ലൈ ചെയ്യാണ്. അതിങ്ങനെ ഒരു ഡൈയിൽ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ഡൈ ടാങ്ക് വെച്ചിട്ട് ടാങ്ക് കണ്ടെയ്നർ ഡൈ വെച്ചിട്ട് അകത്തേക്ക് ഡൈ കടത്തി എടുത്തേക്ക് ഈ പൈപ്പിനുള്ളിലേക്ക്, അതായത് വാട്ടർ പുറത്തേക്ക് പോകുന്ന അകത്തേക്ക് ഡൈ കടത്തി വിടുകയാണ് ഡൈയിലേക്ക്, ഡൈൻ്റെ ടാങ്ക് വെച്ചിട്ട്. ദാറ്റ് ഈസ് ഷോൺ ഹിയർ, ടാങ്ക് കണ്ടെയ്നർ ഡൈ ഈസ് ദർ. ആദ്യം വാട്ടർ മാത്രം ടാങ്ക് പുറത്തേക്ക് എടുക്കുന്നത്, ഗ്ലാസ് ട്യൂബ് വഴിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. എന്തിനാണ് ഗ്ലാസ് ട്യൂബ് വഴി പുറത്തേക്ക് എടുക്കുന്നത്? ആ ഫ്ലോ കാണാൻ വേണ്ടിയിട്ടാണ്.
കോൺസ്റ്റന്റ് ഹെഡ് ടാങ്ക് ഉണ്ട്, അത് വെള്ളം ഫില്ല് ചെയ്യുന്ന ടാങ്ക്. സോ ഇറ്റ് ഈസ് ദ റെയിൻവാട്ടർ ചേമ്പർ അപ്പാരറ്റസ്, റെയിൻവാട്ടർ എക്സ്പാൻഡ് അപ്പാരറ്റസ്. ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വാട്ടർ പുറത്തേക്ക് എടുത്തു, ഡൈ വെച്ച് ഡൈയും അതിലേക്ക് അടുത്ത് കളർ ഫ്ലൂവിൻ്റെ ആയി കടത്തിട്ടു. എന്നിട്ട് ആ ഡൈയിൻ്റെ പ്രൊഫൈൽ ഇങ്ങനെ നോക്കി, ഗ്ലാസ് ട്യൂബല്ലേ, കാണാമല്ലോ ഡൈ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ചോദിക്കുമ്പം ഉപയോഗിക്കുന്നത് കോൺസ്റ്റന്റ് ഹെഡ് ടാങ്ക്, സ്മോൾ ടാങ്ക് കണ്ടെയ്നിങ് ഡൈ, ഹൊറിസോണൽ ഗ്ലാസ് ട്യൂബ്, റിവേറ്റിംഗ് വാൾവ്. സോ പ്രൊസീജിയർ പ്രൊസീജിയർ ഫോളോഡ് ബൈ റെയിൻവാട്ടർ സീസ്, ദ വാട്ടർ വാസ് മേഡ് ടു ഫ്ലോ ഫ്രം ദ ടാങ്ക് ടു ദ ഗ്ലാസ് ട്യൂബ് ടു ദ അറ്റ്മോസ്ഫിയർ, ആൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് വേരിയഡ് ബൈ അഡ്ജസ്റ്റിംഗ് വാൾവ്. ഓക്കെ, ദ ലിക്വിഡ് ഡൈ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ഫ്ലോ അറ്റ് ദ ബെൽ ടു ദ മൗത്ത് സ്മോൾ ട്യൂബ്. ചെറിയൊരു ഇതിലേക്ക് കടത്തി വിട്ടു, ചെറിയൊരു പോയിന്റ് പോയിന്റ് പോലെ, ചെറിയ ലൈൻ മൂലമാക്കിയിട്ട് കടത്തി വിടുന്ന പോലെ, ചെറിയൊരു പോയിന്റ് വിട്ടെ, ഒരുമിച്ച് കടത്തി വിട്ടല്ല, ഒരു ചെറിയ ലൈൻ മൂലമാക്കിയിട്ട് ചെറിയ ഓർഫീസിലൂടെ കടത്തി വിട്ടു. റൈറ്റ്, ഒബ്സർവേഷൻ മെയ്ഡ്, അത് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ, ഇപ്പം ദ വെലോസിറ്റി ഓഫ് ഫ്ലോ വാസ് ലോ, റെഗുലേറ്റിംഗ് വാൾവ് ഉപയോഗിച്ചിട്ട് വെലോസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ ഡൈ നമുക്ക് കാണാമല്ലോ, ഡൈ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കാണാം. ദ ഡൈ റിമെയിൻഡ് ഇൻ ദ ഫ്ലോ എസ് എ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റേബിൾ ഫിലമെന്റ്, ആ ഒരു ഫിലമെന്റ് പോലെ ലൈക്ക് എ ലൈൻ ഡൈ ഈസ് മൂവിങ് ഇൻസൈഡ് ദി ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഒരു യൂണിഫോം ആയിട്ട് സ്പീഡ് കുറച്ച് പോകുമ്പോൾ യൂണിഫോം ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഡൈ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു ദ ഗ്ലാസ് ട്യൂബ് സ്റ്റഡീലി, ദാറ്റ് ഈസ് സിൻസിയർലി സീം ടു ബി ഇൻ മോഷൻ. ദിസ് വാസ് എ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ, അതാണ് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു. അത് യൂണിഫോം ആയിട്ട് ഒരു ഫ്ലോവിനകത്ത് കൂട്ട് പാസ് ചെയ്യുന്ന ഒരു, അതായത് ഒരു ഈച്ച് ആൻഡ് എവറി ലെയർ ഓഫ് ദി ഫ്ലോ ഈസ് പാസിങ് പാരലൽ ടു ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഇസ് യൂണിഫോം മോഷൻ ആയിട്ട് മൂവ് ചെയ്യുന്ന, സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, അത് ഇറ്റ് ഇസ് ലാമിനാർ ഫ്ലോ. ആൻഡ് സെക്കൻഡ്, ബൈ ഇൻക്രീസിംഗ് വെലോസിറ്റി, വെലോസിറ്റി റിവേറ്റിംഗ് വാൾവ് വെച്ച് കൂട്ടി വെക്കുമ്പോൾ, വിത്ത് ഇൻക്രീസിംഗ് വെലോസിറ്റി എ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് വാസ് റീച്ച്ഡ് അറ്റ് വിച്ച് എ ഡൈ വിലമെന്റ് ഷോസ് ഇറഗുലാരിറ്റീസ് ആൻഡ് ബിഗാൻ ടു വേവ്. സ്പീഡ് കൂട്ടിയപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിയപ്പോൾ അതൊരു ചെറിയ ഫിലമെന്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഡൈ ഒരു ചെറിയ അനക്കം കാണിക്കാൻ തുടങ്ങി, ആ ചെറിയൊരു മാറ്റം കാണാൻ തുടങ്ങി. ആ മാറ്റം കാണുന്ന സ്ഥലമുണ്ടല്ലോ, ആ മാറ്റം കാണുന്ന ആ ഒരു സിറ്റുവേഷനെ അവിടെ എന്ത് ചെയ്തു, ട്രാൻസിഷണൽ സ്റ്റേറ്റ് എന്ന് വിളിച്ചു. മാറ്റം കാണുന്ന സ്റ്റേറ്റ്, യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നത് മാറ്റം കാണുന്ന സ്റ്റേറ്റിനെ എന്ത് വിളിച്ചു, എ ട്രാൻസിഷണൽ സ്റ്റേറ്റ്. ഓക്കെ, ലാമിനാർ അല്ല, പുറത്ത് വേറെ ഒന്നുമല്ല, പെർട്ടിക്കുലർ മൂവ് ചെയ്യുന്ന ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്, ആ സ്റ്റേറ്റിനാണ് ട്രാൻസ്ഫർ സ്റ്റേറ്റ് പറഞ്ഞത്. പിന്നെയും വെലോസിറ്റി കൂട്ടിയപ്പോൾ, വെലോസിറ്റി പിന്നെയും കൂട്ടിയപ്പോൾ അത് വേറെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആ രീതിയിൽ ഇറഗുലർ ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിണഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർഫേസ് ചെയ്തുകൊണ്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് ടെർബുലൻ ഫ്ലോ. അങ്ങനത്തെ ഒരു ഫ്ലോവിനെ ടെർബുലൻ ഫ്ലോ എന്നും കണ്ടെത്തി. വിത്ത് ഫെർദർ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, ദ ഫ്ലക്ച്വേഷൻ ഇൻ ദി ഫിലമെന്റ് ഓഫ് ഡൈ ബിക്കെയിം മോർ ആൻഡ് മോർ ഇന്റെൻസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഡൈ ഡിഫ്യൂസ്ഡ് ഓവർ ദി എൻറയർ ക്രോസ് സെക്ഷൻ ഓഫ് ദി ട്യൂബ്. അതിങ്ങനെ കൂട്ടിപ്പിണഞ്ഞ്, ആദ്യം സ്ട്രെയിറ്റ് ലൈൻ പോലെ പോയത്, പിന്നെ അത് ഡൈ വെള്ളത്ത് കലങ്ങിയിട്ട് ഫുൾ കളർ ഫ്ലൂയിഡായിട്ട് മാറിയിട്ട് ഗ്ലാസ്സിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ, ഒരു പെർട്ടിക്കുലർ ഒരു സ്പീഡും ഇല്ലാതെ തോന്നിയ പോലെയൊക്കെ കലങ്ങി തെറിഞ്ഞ് പോകാൻ തുടങ്ങി. ആ ഫ്ലോവിനെ ടെർബുലൻ ഫ്ലോ എന്ന് പറഞ്ഞു. ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് ലാമിനാർ, ടെർബുലൻ ആൻഡ് ട്രാൻസിഷൻ സ്റ്റേജ്. ലാമിനാർ ഫ്ലോ ഇസ് പാരലൽ യൂണിഫോമിറ്റി ഫ്ലോ, ഫ്ലോ ഇൻസൈഡ് ദി പൈപ്പ് ഓർ എക്സെട്ര സംതിങ് എൽസ്. അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ലെയർ എടുത്തു കഴിഞ്ഞാൽ ദ വെലോസിറ്റി ഫ്ലോയിങ് ഈസ് യൂണിഫോം ആൻഡ് ഫ്ലോ ഇസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഓർ പാരലൽ ടു ഈച്ച് അതർ ബൈ ലെയർ ബൈ ലെയർ. ടെർബുലൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറഗുലാരിറ്റീസ്, ഡിസ്റ്റർബൻസ് എങ്ങനെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന, ദ ലെയർ ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ക്രോസ് ഇതിനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നൊക്കെ. ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ലാമിനാർ, ടെർബുലൻ ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്, നടുക്കുള്ള ചേഞ്ച് മാറും. അപ്പോൾ അതാണ് ബാധിക്കുന്നത്. ആദ്യം കാണുന്ന ഡൈ ഫിലമെന്റ് ഫസ്റ്റ് വൺ എ പാർട്ടി ഈസ് ലാമിനാർ ഫ്ലോ, സെക്കൻഡ് ഡൈ പോകുന്ന മൂവ് ചെയ്യുന്ന ഇതാണ്. സെക്കൻഡ് കേസിൽ ചെറുതായിട്ടൊന്ന് വേവ് ഫോർമേഷനോ അല്ലെങ്കിൽ ചെറിയ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിച്ചു, ദാറ്റ് ഈസ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. തേർഡ് സ്റ്റേറ്റിൽ അത് സ്പ്രെഡായി ഫുൾ മൂവ് ചെയ്യാൻ തുടങ്ങി, ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ, ടെർബുലൻ ഫ്ലോ ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ദിസ് ഇസ് ദ എക്സ്പെരിമെന്റ് ഡൺ ബൈ റെയിൻവാൾസ് ആൻഡ് ദർ ആഫ്റ്റർ ഹി ഡിസ്ക്രൈബ് ദ ടേം റെയിൻവാൾസ് നമ്പർ ആൻഡ് ഡിസ്ക്രൈബ് നമ്പർ എ ഡയമെൻഷൻലെസ് നമ്പർ ദാറ്റ് ഈസ് റെയിൻവാൾസ് നമ്പർ. റെയിൻവാൾസ് നമ്പർ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെയിൻവാൾസ് ഫ്രം ഈസ് എക്സ്പെരിമെന്റ് ഫൗണ്ട് ദാറ്റ് ദ നാച്ചുറൽ ഫ്ലോ ഈസ് ഇൻ എ ക്ലോസ്ഡ് കണ്ടക്ട് ഡിപ്പെൻസ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അങ്ങനെ ഒരു ഫ്ലോ ചെയ്യുന്ന അയാൾ മൂന്ന് ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ പൊട്ടിക്കുൾ ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് എടുത്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ഡയമീറ്റർ ഓഫ് പൈപ്പ്, പൈപ്പിൻ്റെ ഡയമീറ്റർ, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ്, വെലോസിറ്റി ഓഫ് ഫ്ലോ യു. ഓക്കെ, ബൈ കമ്പൈനിങ് ദ അബോവ് വേരിയബിൾസ് റെയിൻവാൾസ് ഡിറ്റർമൈൻഡ് എ നോൺ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു റോ വി ഡി ബൈ
Okay. Sorry. Can you hear me? Yes, sir. Okay. Network problem, sorry. So that is the method used by Reynolds to describe Reynolds number. That is RE value is rho UD by mu, and it is used to describe the differentiate the laminar turbulent flow, which is എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആർ ഇ വി ഡിനോ ലെസ് ദാൻ 2000 ആണെങ്കിൽ ദാറ്റ് ഈസ് ലാമിനാർ, ആൻഡ് ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ദാറ്റ് ഈസ് ടെർബുലൻറ്റ്. റൈറ്റ്, അങ്ങനെയാണ് റെയ്നോൾഡ്സ് നമ്പർ എങ്ങനെയാണ് ലാമിനാർ ഫ്ലോനെയും ഈ പറയുന്ന നമ്മുടെ ടെർബുലൻ ഫ്ലോനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് ലാമിനാർ ആൻഡ് ടർബുലൻ, ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ബേസിക് ഐഡിയ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ഇൻ ടു ലാമിനാർ ആൻഡ് ടർബുലൻ ഫ്ലോ. ഓക്കെ, ദാറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പർ. അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാലഞ്ച് അഞ്ചോ ആറ് ടൈപ്പ് ഓഫ് നോൺ ഡയമെൻഷൻലെസ് നമ്പർ പഠിക്കാനുണ്ട് ഈ മൊഡ്യൂളിൽ. ഗ്രാഷോഫ് നമ്പർ, പ്രാൻഡ്ട് നമ്പർ, ക്രിട്ടിക്കൽ ലോഡ്സ് നമ്പർ, നെസറ്റ് നമ്പർ എന്ന് വന്നിട്ട് ഈ പറഞ്ഞ എല്ലാൻ്റെയും വാല്യൂസ് ആൻഡ് കാര്യങ്ങളൊക്കെ ഡാറ്റ ബുക്കിലുണ്ട് റെയ്നോൾഡ്സ് നമ്പർ അടക്കം. റൈറ്റ്, സോ ഇത് പ്രോബ്ലത്തിന് യൂസ് ചെയ്യാനുള്ളതാണ്, ആൻഡ് എന്തായാലും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതുമാണ്. റൈറ്റ്, സോ നെക്സ്റ്റ് ടേം ഈസ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ, റെയ്നോൾഡ്സ് നമ്പർ പഠിച്ചു, ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. സോ റെയ്നോൾഡ്സ് നമ്പർ വിൽ ഹാവ് എ ക്രിട്ടിക്കൽ വാല്യൂ, ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടാവും, ആ വാല്യൂവിനെയാണ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ആ റെയ്നോൾഡ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓൾ എക്സ്പെരിമെന്റ് അഗ്രി ദാറ്റ് എ ലോവർ ലിമിറ്റ് ഓഫ് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ആർ. എവറി എക്സ്പെരിമെന്റ് പറയുന്നത് ആർ ഇക്വൽ ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടെന്നാണ്, പക്ഷേ അതിനപ്പുറ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. ഗ്രേറ്റർ ദാൻ 4000 വാല്യൂ എന്നൊക്കെ പറയുന്നത്, ലെസ് ദാൻ 2000 വാല്യൂ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് എത്ര വാല്യൂ വരെയാണ് പോകുന്നതെന്ന് അപ്പർ വാല്യൂ ടോട്ടൽ ഡിവൈഡ് ആയിട്ട് ഒന്നും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. റൈറ്റ്, സോ ഫ്രം ഹിയർ ദർ ഈസ് എ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദാറ്റ് ദർ ഈസ് എ ക്രിട്ടിക്കൽ ലോവർ വാല്യൂ വിച്ച് കാരിയേഴ്സ് എ ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് ഈസ് എ ലോ ക്രിട്ടിക്കൽ നമ്പർ ഓഫ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഡിഫൈൻസ് ദാറ്റ്, ഇവിടെ പറഞ്ഞു ഇറ്റ് ഡിഫൈൻസ് ദാറ്റ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ് നമ്പർ ഡിഫൈൻ ദാറ്റ് ലിമിറ്റ് ബിലോ വിച്ച് ഓൾ ടർബുലൻസ് നോ മാറ്റർ ഹൗ സീവർ ഇറ്റ് ഈസ് എൻ്റർ ഇൻ ദ ഫ്ലോ ഫ്രം എനി സോഴ്സ് വിൽ ഇവൻച്വലി ബി ഡാംഡ് ഔട്ട് ബൈ വിസ്കസ് ആക്ഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ, പെർട്ടിക്കുലർ ഇൻവേഴ്സ് പെർട്ടിക്കുലർ ലിമിറ്റ് വാല്യൂ ഉണ്ട്, ആ വാല്യൂവിന് താഴെ എന്ത് ടർബുലൻസ് ഈ ഫ്ലോവിനകത്തേക്ക് വന്നാലും, ടർബുലൻസ് മീൻസ് ടർബുലൻസ് വന്ന് ഇറഗുലാരിറ്റി ഫ്ലോ അല്ലെങ്കിൽ അതിന് ഫ്ലോവിനെ മങ്ങം വരുത്തുന്നെങ്കിലും, അതായത് ഫ്ലൈറ്റ് പോകുമ്പോൾ നമ്മൾ ടർബുലൻസ് പഠിച്ചേക്കുന്നത്, ഫ്ലൈറ്റിൽ ടർബുലൻസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ആ ഫ്ലൈറ്റ് ഒന്ന് അനങ്ങോ കാര്യം തൂങ്ങുമൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ടർബുലൻസിൽ ഫ്ലോവിൻ്റെ അകത്തേക്ക് ഏത് ടർബുലൻസ് വന്നാലും ആ പറയുന്ന ബിലോ ആ പെർട്ടിക്കുലർ റേഞ്ച് വരെ അല്ലെങ്കിൽ അതിന് താഴെ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ക്രിട്ടിക്കൽ ഇൻവേഴ്സ് നമ്പർ താഴെ ഫ്രം എനി സോഴ്സ് നിന്ന് ടർബുലൻസ് വന്നാലും വിൽ ഇവൻച്വലി ബി ഡാംഡ് ഔട്ട് ബൈ വിസ്കസ് ആക്ഷൻ. വിസ്കസ് ആക്ഷൻ ഉള്ളതുകൊണ്ട്, വിസ്കോസിറ്റി എന്ന ടേം ഉള്ളതുകൊണ്ട്, റെയ്നോൾഡ്സ് നമ്പർ വിസ്കോസിറ്റി ടേം ഉള്ളതുകൊണ്ട് വിസ്കോസിറ്റി കാരണം ആ ഒരു ടർബുലൻസ് ഡാംഡ് ഔട്ട് ചെയ്യും, പുറത്തേക്ക് തള്ളപ്പെടും. അപ്പോൾ പെർട്ടിക്കുലർ റേഞ്ച് ഇറ്റ് ഇസ് എ ലോവർ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഇസ് എ ഇറ്റ് ഇസ് എ ഡിഫൈൻ ബൈ എ ലിമിറ്റ് ബിലോ വിച്ച് ഓൾ ടർബുലൻസ് നോ മാറ്റർ ഹൗ സീവർ ഇറ്റ് ഈസ്, അത്ര എത്രത്തോളം അതിന് ടർബുലൻസ് ശക്തി ഉണ്ടോ ഇല്ലോ നോക്കുന്നില്ല. ലിമിറ്റ് വിച്ച് ഓൾ ടർബുലൻസ് നോ മാറ്റർ ഹൗ സീവിയർ എൻ്റർ ഇൻ ദ ഫ്ലോ ഫ്രം എനി സോഴ്സ് വിൽ ഇവൻച്വലി ബി ഡാംഡ് ഔട്ട് ബൈ വിസ്കസ് ആക്ഷൻ. ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിന് പറഞ്ഞതാണ്, ആ ഒരു പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ വാല്യൂ പറഞ്ഞതാണ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, ആ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ പല കാര്യങ്ങൾക്കും പല വാല്യൂവാണ് ഉള്ളത്, പല മെറ്റീരിയലും അല്ലെങ്കിൽ പല ഷേപ്സും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് അപ്പർ ലിമിറ്റ് ഓഫ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പർ ഈ പറയുന്ന ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, അതിന് മുകളിലുള്ള കാര്യങ്ങളും താഴെ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. സോ ദ അപ്പർ ലിമിറ്റ് ഓഫ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്: ഇനീഷ്യൽ ടർബുലൻസ് ഓഫ് ദി ഫ്ലോ, ഷേപ്പ് ഓഫ് ദി പൈപ്പ് എൻട്രൻസ് അത് സ്ക്വയർ ആണോ സർക്കിൾ ആണോ സ്ഫിയർ ആണോ എന്തായാലും, റഫ്നെസ് ഓഫ് പൈപ്പ്, പൈപ്പിൻ്റെ ഇൻസൈഡിൽ ഫ്ലോ നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഫ്ലോവിൻ്റെ റഫ്നെസ് പോലെ ഇരിക്കും, സ്മൂത്ത് ആണെങ്കിൽ ഫ്ലോവിൻ്റെ കാര്യങ്ങൾ മാറ്റും, റഫ്നെസ് കൂടുതലുണ്ടെങ്കിൽ മാറ്റമാണ്. സോ ഹിയർ റെയ്നോൾഡ്സ് ഫൗണ്ട് ദ അപ്പർ ലിമിറ്റ് ഓഫ് ആർ എ സി ആർ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 1200, ആർ പറയുന്ന റേഞ്ച് ഡിനോട്ട് ചെയ്യുന്നത് 1000 to 4000 ആണ്, 12000 to 4000 ആണ് ആർ ഇ സി ആറിൻ്റെ വാല്യൂവിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്.
ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് നമ്പർ എന്നാൽ ഒരു ലിമിറ്റ് തന്നെയാണ്. പക്ഷെ അതിന് അപ്പർ ലെവൽ ലോൺ ലിമിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ലൈൻ ബിറ്റ്വീൻ 12,000 ആൻഡ് 4,000. ദീസ് വാല്യൂ ആർ ഓഫ് ലിറ്റിൽ പ്രാക്ടിക്കൽ ഇൻട്രസ്റ്റ് ആൻഡ് വി മേ കൺസിഡർ ദി അപ്പർ ലിമിറ്റ് ഓഫ് ആർ ഇ സി ആർ ടു ഡിഫൈൻഡ് ബൈ, അതാണ് റെയ്നോൾഡ്സ് കണ്ടുപിടിച്ച വാല്യൂ ആണ്, ദാറ്റ് ഈസ് 12,000 ടു 4,000 ക്രിട്ടിക്കൽ തിക്നസ്, ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ. സോ ഫോർ പ്രാക്ടിക്കൽ കണ്ടീഷൻസ് വി ഫൗണ്ട് ദാറ്റ് പ്രാക്ടിക് കണ്ടീഷനിൽ അത് ഒരു തിയറിക്കൽ കണ്ടീഷൻ ആണ്, എക്സ്പീരിയൻ ചെയ്ത് കണ്ടുപിടിച്ചാണ്. സോ തിയറിറ്റിക്കലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ലൈൻ ബിറ്റ്വീൻ 2,700 to 4,000, 2,700 to 4,000 ആണ് സാധാരണ ഒരു പ്രാക്ടിക്കൽ കണ്ടീഷൻ എടുക്കുന്നത്, ആർ ഇ സി ആർ വാല്യൂ. റൈറ്റ്. അപ്പോൾ ഡെമോക്രാറ്റിക് റെജിംസ് ഓഫ് ലാമിനാർ ഫ്ലോ ദ കൺസെപ്റ്റ് ഓഫ് ഇൻവേഴ്സ് നമ്പർ ഈസ് മോർ പവർഫുൾ. അതിന് ലാമിനാർ ഫ്ലോ ടർബുലൻസ് ഫ്ലോ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇൻവേഴ്സ് നമ്പർ അത്യാവശ്യമാണ്. ക്രിട്ടിക്കൽ ഇൻവേഴ്സ് നമ്പർ എന്തിനാണ്? ടർബുലൻസിന്റെ കാര്യം പറയാനാണ്. റൈറ്റ്. സോ ദ ലോവർ ക്രിട്ടിക്കൽ ഇൻവേഴ്സ് നമ്പർ ഫോർ സം ഇമ്പോർട്ടൻറ്റ് കേസസ് ആർ അണ്ടർ ലോവർ ക്രിട്ടിക്കൽ ഇൻവേഴ്സ് നമ്പർ ഫോർ സ്വിയർ ആർ ഇ സി ആർ ഇക്വൽ ടു 1, ഫോർ ഓപ്പൺ ചാനൽ ആർ ഇ സി ആർ ഇക്വൽ ടു 50, ഫോർ പാരൽ പ്ലേറ്റ് ആർ ഇ സി ആർ വാല്യൂ 1,000. ഇറ്റ് ഇസ് ലോവർ വാല്യൂ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ഇൻവേഴ്സ് നമ്പറിൻ്റെ ലോവർ വാല്യൂ ഡിഫറൻറ്റ് ഷേപ്പുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യപ്പെട്ടു തിയറ്റിക്കലായി പറഞ്ഞിരിക്കുന്നത് ആർ ഇ സി ആർ ഇക്വൽ ടു 1, ആർ ഇ സി ആർ ഇക്വൽ 54, ഓപ്പൺ ചാനൽ ആർ ഇ സി ആർ 1,004, പാരൽ പ്ലേറ്റ്. സോ ദാറ്റ് ഇസ് സെഷൻ യു വാണ്ട് ടു ഡിസ്കസ് ടുഡേ. എന്താണെന്ന് ആദ്യം പറഞ്ഞത് രണ്ട് തിക്നസ്, എനിക്ക് തിക്നസ്, മൊമെന്റ് തിക്നസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തിക്നസ്. ദർ ആഫ്റ്റർ ലാമിനാർ ആൻഡ് ടർബുലൻ ഫ്ലോ, ദ റെയ്നോൾഡ്സ് എക്സ്പെരിമെന്റ് ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ റോ യു ഡി ബൈ മ്യൂ. ദർ ആഫ്റ്റർ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഡിഫൈൻ ടു ലിമിറ്റ് ബിലോ വിച്ച് ഓൾ ദ ടർബുലൻസ് ഫ്രം എനി സോഴ്സ് വിൽ ഇവൻച്വലി ബി ഡാംഡ് ഔട്ട് ഓഫ് ഡിസ്കസ് ആക്ഷൻ. അതിനൊരു വാല്യൂ പറഞ്ഞിരിക്കുന്നു, റെയ്നോൾഡ്സ് പറഞ്ഞിരിക്കുന്നു 1,200, 12,000 to 14,000. So, by practical condition, we are taking 2,700 to 4,000. Okay. Okay. So, for next session, we want to discuss about some more non-dimensional quantities, like Reynolds number, that is Nusselt number, Prandtl number, Grashof number. എന്താണ് അതിൻ്റെ ചെറിയ ചെറിയ റെയ്നോൾഡ്സ് നമ്പർ പോലെ ഡിഫൈൻ ചെയ്ത് പോകുന്ന രണ്ട് മൂന്ന് നോൺ ഡൈമെൻഷണൽ ഫോംസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ വി ക്യാൻ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.